നമസ്കാരം. ആംസെറ്റ് ചാ പ്ലേസ്മെന്റ് യു എ അബുദാബിയുടെ ഒരു റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൽബേനിയ എന്ന രാജ്യത്തിലേക്ക് പെയിൻ്ററായി ജോലി ചെയ്യാൻ, ഹൗസ് പെയിൻറ്റർ, ബിൽഡിംഗ് പെയിൻ്ററായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ്. ഈ പെയിൻറ്റിങ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാം. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത്. 3 വർഷം മുതൽ 10 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാക്സിമം സാലറി ഉണ്ട്. അപ്പോൾ അൽബേനിയയിൽ ഒരു പെയിൻ്ററായി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ പെയിൻറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. യൂറോപ്പിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സാണ്. പ്രോസസ്സിംഗ് അത്യാവശ്യം വളരെ ഫാസ്റ്റാണ്. 3 to 4 മന്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ പെയിൻ്ററായി അൽബേനിയയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു പ്രോഗ്രാം വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് സ്വാഗതം. ആംസ്റ്റർ, യുവർ ബെസ്റ്റ് ഇമിഗ്രേഷൻ പാർട്ണർ. ഡ്രീം ടു ഫ്ലൈ, സ്റ്റെപ് ടു ആംസ്റ്റർ. നമസ്കാരം. അൽബേനിയ എന്ന രാജ്യത്തെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ പിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഐ ബട്ടണിൽ വരും, നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ, ടെക്നിക്കലായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഈ പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് കടക്കാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് മിനിമം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയും, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് മാത്രം ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ തസ്തികയിൽ നിങ്ങൾക്ക് ജോലി എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം 3 വർഷമാണ്. ഈ തസ്തികയിൽ എക്സ്പീരിയൻസ് വേണ്ടത് 3 വർഷമാണ്. 3+4 ആണെങ്കിൽ കുഴപ്പമില്ല, ഏറ്റവും കുറഞ്ഞത് 3 വർഷം. അത് അപ് ടു 10 ഇയർ ആണെങ്കിൽ നിങ്ങളുടെ സാലറിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഒരു 3 ഇയർ എന്ന് പറയുന്നത് ബേസിക് സാലറി ഉണ്ടാവുള്ളൂ. അപ് ടു 10 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു മാക്സിമം സാലറി നിങ്ങൾക്ക് നിൽക്കും. സാലറി ഡീറ്റെയിൽ ഒക്കെ ഞങ്ങളുടെ അഡ്വൈസർ പറഞ്ഞത് എത്രയായി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സാലറിയൊക്കെ. അത്യാവശ്യം നല്ല പാക്കേജ് ഉണ്ട്. യൂറോയിലാണ് നിങ്ങളുടെ സാലറി പറയുന്നത്. അതേപോലെ നിങ്ങൾക്ക് മാക്സിമം ഏജ് 40 വയസ്സാണ് ഞങ്ങൾക്ക് വിസ സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് എടുക്കുക. 40 വയസ്സ് വരെ ഉള്ളവരെ എടുക്കുകയുള്ളൂ. പാസ്പോർട്ടിൽ, ആസ് പെർ ദ പാസ്പോർട്ട്, നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ, വിസ സബ്മിറ്റ് ചെയ്യുമ്പോൾ 40 വയസ്സായിരിക്കണം. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. പിന്നീട് കമ്പനി പറയുന്നത് നിങ്ങളുടെ ഈ പറയുന്ന ഇംഗ്ലീഷ് സ്കിൽ, നിങ്ങൾക്ക് ഇപ്പം ബ്രിക് ലെയർ എന്ന നിലയിൽ മിനിസ്ട്രി എന്ന നിലയിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജ് ആണുള്ളത്, ഇതിൻ്റെ ട്രെയിൻ വർക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് ലെറ്റർ ആവശ്യമാണ്, ഏതെങ്കിലും കമ്പനി വർക്ക് ചെയ്തു, റെഫറൻസ് ലെറ്റർ ആവശ്യമാണ്. അതിന് ബാക്കി കുറച്ച് ഡോക്യുമെൻറ്സ് ഉണ്ട്, ഞാൻ മെയിൻ ഡോക്യുമെൻറ്റ് പറയുന്നേ ഉള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ സി വി ബാക്കി ഡോക്യുമെൻറ്റ് ഞങ്ങൾക്ക് കളക്ട് ചെയ്ത് തരുന്നതോടൊപ്പം തന്നെ ഒരു 3-4 മിനിറ്റ് വരുന്ന നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ട് വീഡിയോയ്ക്ക് കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ കൃത്യമായിട്ട് അതിൽ കാണണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളെ പറ്റി പറയുക, നിങ്ങളുടെ പേരെന്താണ്, പാസ്പോർട്ട് നമ്പർ എന്താണ്, നിങ്ങളിപ്പോൾ ഇത്രയാണ്, നിങ്ങളിപ്പോൾ എവിടെയാണ്, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിലാണ്, കൊച്ചിയിലാണുള്ളത്, ഞാൻ കൊച്ചിയിൽ എക്സ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് മതി. ഇതിനകത്ത് ഒരിക്കലും ഗ്രാമറോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് കമ്മ്യൂണിക്കേഷനോ പ്രൊനൗൺസിയേഷനോ ഒന്നും ബാധിക്കുന്നില്ല. തെറ്റിയാലും കുഴപ്പമില്ല, പക്ഷേ ഇംഗ്ലീഷിലായിരിക്കണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. ഇത്ര വർഷമായിട്ട് ഇപ്പം നിങ്ങളുടെ തസ്തികയിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് അൽബേനിയ എന്ന രാജ്യത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. അൽബേനിയ രാജ്യത്തേക്ക് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ മിനിമം കമ്പനി പറയുന്ന കോൺട്രാക്ട് അനുസരിച്ച് അവിടെ ജീവിക്കാം. ആ രാജ്യത്തെ നിയമം അനുസരിച്ച് ആ രാജ്യത്ത് ജീവിക്കാം. എനിക്ക് അവിടെ ജീവിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, ജീവിക്കാമല്ല, സോറി, ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്. സോ ഇങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ, ബാക്കി നിങ്ങളെ നിങ്ങളുടെ അഡ്വൈസറെ സഹായിക്കും എങ്ങനെയാണ് വീഡിയോ എഡിറ്റേണ്ടത്, നിങ്ങൾ ജോലി ചെയ്യുന്നതെല്ലാം കാണിച്ചാണ് വീഡിയോ വേണ്ടത്. കാരണം നമുക്കിത് രണ്ട് കാര്യത്തിനാണ്, ഇൻ്റർവ്യൂവിന് മുമ്പ് എംപ്ലോയർക്ക് വെരിഫൈ ചെയ്യണം, ഈ ഞാൻ ഇൻ്റർവ്യൂ നടത്താൻ പോകുന്ന ആൾക്ക് ഈ പറഞ്ഞ തസ്തികയെ പറ്റി വിവരമുണ്ടോയെന്ന് അറിയണം. അതേപോലെ തന്നെ ഇവർക്ക് ഡേറ്റ കീപ്പ് ചെയ്യണം. എന്തെങ്കിലും വിസ സബ്മിഷൻ സമയത്ത് കമ്പനി ചോദിക്കുമ്പോൾ, ഇൻ്റർവ്യൂവിൻ്റെയും ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്, അതിനൊക്കെ ഞങ്ങൾ സംവിധാനം ആംസെറ്റ് ചാ പ്ലേസ്മെൻറ്റ് യു ഐ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ കമ്പനിക്ക് ഗവൺമെൻറ് എന്തിനു സബ്മിറ്റ് ചെയ്യണമെന്നുണ്ട്, അതും ആവശ്യമാണ്. അപ്പം നിയമപരമായ ഒരു കാര്യങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, കുറച്ചൊക്കെ മെനക്കേടാണ്. ഇതൊക്കെ ചെയ്യാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹാർഡ് വർക്ക് ചെയ്ത്, യൂറോപ്പ് എന്ന് പറയുന്നത് ഈവൻ ഗൾഫിൽ പോകുന്നത് അത്രയും നിസാരമല്ല. വിസ റിജക്ഷൻ വളരെ കൂടുതലാണ്, പല കൺട്രി ഇപ്പോൾ ഇന്ത്യക്കാർ എടുക്കുന്ന പോലുമില്ല. ചില രാജ്യങ്ങളെ പറ്റി ഞാൻ എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ, എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ തസ്തികയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നല്ല രാജ്യമാണ് അൽബേനിയ എന്ന് പറഞ്ഞ് അമേരിക്കയും അൽബേനിയയും തമ്മിൽ കമ്പയർ ചെയ്ത് ജീവിത സാഹചര്യങ്ങളൊക്കെ യൂറോപ്പിൻ്റെ തന്നെയാണ്. ഷെങ്കൻ കൺട്രിയിലേക്ക് കടക്കുന്ന ഒരു ഷെങ്കൻ കാൻഡിഡേറ്റ് എന്ന് പറയാം. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഷെങ്കൻ വിത്തിൻ 2 ഇയർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ ഇമിഗ്രേഷൻ ലോയേഴ്സ് പറയുന്നതാണ്. 2-3 ഇയറിനുള്ളിൽ ഷെങ്കൻ കൺട്രി ആയിട്ട് കൺവേർട്ട് ആവും. നിങ്ങളുടെ കോൺട്രാക്ട് വരുന്നത് 3-5 ഇയർ ആണ്.
അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ തസ്തികയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ തീർച്ചയായും ഞങ്ങളുടെ UAE വാട്സാപ്പ് നമ്പറിലോ നിങ്ങളുടെ CV ഡീറ്റെയിലും അയച്ചുതരിക. നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായ ശേഷം നിങ്ങൾ അയച്ചാൽ ഞങ്ങൾക്ക് ഉടക്കൂടെ ഉപകാരപ്രദമാണ്. നിങ്ങൾ എളുപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ ഡേറ്റിലുള്ള നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം. എംപ്ലോയർ ഇൻ്റർവ്യൂ ഉണ്ട്. വിസ പ്രോസസ്സിങ് മാക്സിമം 3-4 മന്ത്സ് ടൈമാണ്. അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് യൂറോപ്പിലേക്ക് കടക്കാനൊരു അവസരമാണ്. നല്ല രാജ്യമാണ്, ഇറ്റലിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഇറ്റാലിയൻ ക്ലൈമറ്റ് ഒക്കെ തന്നെയാണ് അൽബേനിയയ്ക്കും. സോ അൽബേനി എന്ന രാജ്യത്തേക്ക് നിങ്ങൾക്ക് ഒരു സ്കിൽ അൺസ്കിൽ കാറ്റഗറിയിൽ ജോലി ചെയ്യാനുള്ള അവസരമാണ്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഈ ഇൻഫർമേഷനൊക്കെ സ്വീകരിച്ച് ഞാൻ പറഞ്ഞ തസ്തികയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ അഡ്വൈസറുമായി ബന്ധപ്പെടുക. ബാക്കിയുള്ള പ്രൊസീജിയർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാവിധ ആശംസകളും. ആംസ്റ്റർ ഇമിഗ്രേഷൻ. ആംസ്റ്റർ, യുവർ ബെസ്റ്റ് ഇമിഗ്രേഷൻ പാർട്ണർ. ഡ്രീം ടു ഫ്ലൈ, സ്റ്റെപ് ടു ആംസ്റ്റർ.